ഇന്ത്യൻ ടാലൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജസ്ല മാടശ്ശേരി എന്ന വ്യക്തിക്ക് രജിത് കുമാർ എന്ന വ്യക്തിയോടും ജനങ്ങളോടുമുള്ള വികാരങ്ങൾ എപ്രകാരമാണെന്ന് ഇന്നലെ വ്യക്തമാക്കിയിട്ടാണ് ജസ്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയത്. രണ്ട് തവണ പോകുന്നതിന് മുമ്പ് ജസ്ല രജിത് കുമാറിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ താങ്കളെ ഒരിക്കലും മിസ് ചെയ്യുകയല്ല എന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് പറഞ്ഞു. പുറത്ത് വെച്ച് എല്ലാവരോടും ജസ്ല വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യുമെന്ന്. എന്നിട്ട് പറയുന്നു, രജിത് കുമാർ ഞാൻ താങ്കളെ ഒരിക്കലും മിസ് ചെയ്യുകയില്ല എന്നും. ഇതിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ജസ്ല മാടശ്ശേരിക്ക് രജിത് കുമാറിനോടുള്ള വെറുപ്പ് കേവലം ഒരു കളിയിലുള്ളത് മാത്രമല്ല, എന്നാൽ അത് ബിഗ് ബോസ് ഹൗസിന് പുറത്തുമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നലെ ജസ്ല മാടശ്ശേരി എലിമിനേറ്റ് ആയപ്പോൾ അവിടെ പ്രേക്ഷകരായിരുന്ന ആൾക്കാർ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത്, ജസ്ല അവിടെ ഇരുന്ന് ജനങ്ങളോടായി വിളിച്ചു ചോദിച്ചത്രേ, നിങ്ങൾ രജിത് കുമാറിൻ്റെ കാശ് മേടിച്ചിട്ട് കൈയടിക്കാൻ വന്നു നിന്നാണോ എന്ന്. അപ്പോൾ മോഹൻലാൽ ജസ്ലയോട് പറയുകയുണ്ടായി, ഇവിടെ ആരും കാശ് മേടിച്ച് കൈയടിക്കാൻ വന്നിരിക്കുന്നവരല്ല, ഇവരൊക്കെ യഥാർത്ഥ പ്രേക്ഷകർ തന്നെയാണെന്ന്. ഇത് സത്യത്തിൽ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായില്ല. ഇത് അവർ കട്ട് ചെയ്ത് കളയുകയുണ്ടായി. എന്നാൽ അവിടെ ബിഗ് ബോസ് ഹൗസിൻ്റെ പ്രേക്ഷകരായി ചെന്നിരുന്ന ആൾക്കാർ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണിത്. ഇത്തരത്തിലൊരു പ്രതികരണം ജസ്ലയുടെ ഭാഗത്തുനിന്നുണ്ടായ ജസ്ല രജിത് കുമാറിനെ മാത്രമല്ല, ഇത് കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ കൂടിയാണ് അവഗണിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ജസ്ല മാടശ്ശേരി പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്താണെങ്കിലും പ്രേക്ഷകർ ഒരിക്കലും ജസ്ലയ്ക്ക് ഇതിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ, ഒരു ആക്ടിവിസ്റ്റ് ആണ് എന്നൊക്കെ എപ്പോഴും പറയുന്ന ജസ്ല താൻ ഒരുപാട് നിലപാടുകൾ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. എന്നാൽ സത്യത്തിൽ എന്ത് നിലപാടാണ് ജസ്ല ബിഗ് ബോസ് ഹൗസ് പറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും വ്യക്തമല്ല. ജസ്ലയെ പോലുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരായ പിന്നോക്കാവസ്ഥയിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൈയടി നേടാനും അല്ലെങ്കിൽ ലൈവ് വന്ന് മറ്റുള്ളവരെ തെറി വിളിക്കുന്നതും അല്ല സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. നന്ദി.